ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പേപ്പർ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദാസ്. സോ ഇന്ന് ഞാൻ വന്നത് പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് റിവ്യൂ ചെയ്യുന്നതും HP H10 PRO ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ്, അതായത് HP ഏറ്റവും ലേറ്റസ്റ്റ് പെയർ ഓഫ് ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. സോ ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ടച്ച് സ്ക്രീനാണ് വരുന്നത്, ടച്ച് സ്ക്രീൻ മീൻസ് കപ്പാസിറ്റി ടച്ച് സ്ക്രീനാണ് സൈഡിൽ വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്ററിലെ റെയിനോ അതുപോലെ സ്വിച്ചോ ഒന്നും തന്നെ ഇതിൻ്റെ പ്രശ്നം വരില്ല. സോ നമുക്ക് നേരെ അധികം ഒന്നും പറയാൻ നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ HP H10 PRO ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ്. സോ നമ്മുടെ ബോക്സിൽ അധികം നമ്മുടെ ബ്രാൻഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളൂ. നമുക്ക് നേരെ അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകാം. സോ നമ്മൾ ബോക്സ് മാറ്റുന്ന സമയത്ത് നമുക്ക് നേരെ കിട്ടുന്നത് നല്ലൊരു പ്രസൻറ്റേഷനാണ്. നമ്മുടെ രണ്ട് ഇയർബഡ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ ചാർജിങ് കേസ്, അതേപോലെ നമുക്ക് വേരിയസ് ഇയർ ടിപ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഒക്കെ 1 by 1 പുറത്തെടുക്കാം. സോ ഇതാണ് നമ്മുടെ ചാർജിങ് കേസ് വരുന്നത്. ചാർജിങ് കേസ് വളരെയധികം സ്ലിമ്മാണ്. നമ്മുടെ ഹാൻഡിൽ വെക്കാനുള്ള അത്രയും സൈസ് മാത്രമാണ് ചാർജിങ് കേസ് വരുന്നുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ HP ഇത് വരുന്നത് Type-C ചാർജിങ്ങിലാണ്. സോ Type-C ചാർജിങ് ആണ് സാധനം. നമുക്കിതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബോക്സിൽ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ നമുക്ക് ആദ്യം ഇതിൽ ബാക്കി എന്തൊക്കെയാണ് നോക്കി നോക്കാം. നമുക്കിതിൽ ഓക്കെ, നമ്മുടെ Type-C to USB 1.8 കിട്ടുന്ന നമ്മുടെ ചാർജിങ് കേബിൾ ഉണ്ട്. അതേപോലെ തന്നെ HP ഒരു വേൾഡ് വൈഡ് വാറണ്ടി ഉണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട് ഫോർ ആക്സസറീസ്. അതുപോലെ തന്നെ ബാക്കിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. യൂസർ മാനുവലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം ബാക്കിയുള്ളതൊക്കെയാണ്. സോ നമുക്കിതൊക്കെ ഒന്ന് ചാർജ് നോക്കി നോക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇയർബഡ്സ് ഒന്ന് പുറത്തെടുക്കാം. സോ വാവ്, വളരെയധികം വെയ്റ്റ്ലെസ്സാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ HP. അത് ഇതാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ. പിന്നെ കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ രണ്ട് ഇയർബഡ്സും എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, വളരെയധികം വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് നമ്മുടെ ചെവിയിലൊന്നും വെച്ച് കഴിഞ്ഞിട്ടും പെയിൻ ഒന്നുമില്ല. സോ നമുക്ക് നമ്മുടെ ബോക്സിൽ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് റൈറ്റ്. സോ ദിസ് ഈസ് റൈറ്റ് വൺ, ഇതുപോലെ നമ്മുടെ ലെഫ്റ്റ് വൺ. സോ ഇപ്പോൾ ഇത് ചാർജിങ് ആണ്. ചാർജിങ്ങിനോട് റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റിംഗ് കത്തുന്ന കാണാൻ പറ്റും. സോ നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് പെയർ ചെയ്തിട്ട് ഇത് നമുക്ക് 3 ഓക്കെ, നമ്മുടെ ഇവിടെ ചാർജിങ് ഇവിടെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇതിൽ നമ്മുടെ 3 ഡോട്ടാണ് ഇവിടെ ചാർജിങ് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. സോ നമുക്ക് ഇതിനെ ഒന്ന് നേരെ സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോയ്ക്ക് വരാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇപ്പോൾ HP H10 PRO ട്രൂ വയർലെസ് ഹെഡ്ഫോൺ. നിങ്ങൾക്ക് കാണാൻ പറ്റും പോക്കറ്റ് സൈസ് വളരെ ചെറുതാണ്. സോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോൺ ബ്ലൂടൂത്ത് ഓൺ ആണ്. ഞാൻ നേരെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് എടുത്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടച്ച് സ്ക്രീനാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഞാൻ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെവി വയ്ക്കുമ്പോൾ തന്നെ ഓക്കെ, കണക്റ്റഡായി, ഓൾറെഡി കണക്റ്റഡായി. അത്രയധികം ഈസിയാണ് നമുക്കിതിൻ്റെ കണക്ഷൻ മെത്തേഡ്. നമ്മൾ ഒരേ ഒരു വട്ടം മാത്രം നമുക്ക് പെയർ ചെയ്താൽ മതി. പിന്നെയുള്ള ഓരോ വട്ടം നമ്മൾ നേരെ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോൺ പോക്കറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റായിപ്പെടും. സോ നമുക്കിതിൽ കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഇത് 450 mAh ആണ് നമ്മുടെ ചാർജിങ് കേസ്. സോ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. നമുക്കിതിൽ ടച്ച് സ്ക്രീനാണ് വരുന്നതെന്നുള്ളത്. എനിക്കിപ്പോൾ പാട്ട് പ്ലേ ചെയ്യണമെങ്കിലോ പോസ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഒന്ന് ഒരു ക്യുക്ക് ടാപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രീവിയസ് ട്രാക്കിങ്ങ് പോകാനാണെങ്കിൽ ലെഫ്റ്റ് ഇയർബഡ് ഡബിൾ ടാപ്പ്, അതേപോലെ നെക്സ്റ്റ് ട്രാക്കിങ്ങ് പോകാനാണെങ്കിൽ ഇതിൽ ഡബിൾ ടാപ്പ്, അതേപോലെ തന്നെ വോളിയം കുറയ്ക്കുകയാണെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനിയിപ്പോൾ വോളിയം കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഇത് വോളിയം കൂട്ടാൻ ഇത് വോളിയം കുറയ്ക്കാൻ, ഓരോ ഇയർബഡിൽ ടച്ച് ചെയ്യുമ്പോഴും ഓരോ ഫീച്ചേഴ്സാണ്. അതേപോലെ കോൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സിംഗിൾ ടാപ്പ് മതി. കോൾ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇനി സിറി അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ യൂസേഴ്സിന് സിറി അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ടേൺ ഓൺ ചെയ്യേണ്ടത് ട്രിപ്പിൾ ടാപ്പ്, 3 വട്ടം ടാപ്പ് ചെയ്താൽ മതി. സോ അങ്ങനെ ടച്ച് ഫംഗ്ഷൻ കിട്ടുന്നത് അത് നമുക്ക് വളരെയധികം യൂസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ പോക്കറ്റിലാണ് ഫോൺ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് മാറ്റണമെങ്കിലോ പാട്ട് പോസ് ചെയ്യണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ടച്ച് ഫംഗ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു പാട്ട് ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എനിക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിൽ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പോസ് ആവും, അതേപോലെ തന്നെ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. സോ അത്രയധികം ഈസി ഇൻ്റർഫേസ് ആണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബേസ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നേരെ ഒന്ന് പാട്ട് കേട്ട ശേഷം ഞാനിപ്പോൾ പറയാം. ഫ്രണ്ട്സ്, സൗണ്ട് മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ വേറെ ലെവൽ ബേസാണ് നമുക്കിന്ന് ഫീൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ എത്രയധികം സൗണ്ട് ഇപ്പോൾ ഈ ഒരു മൈക്കിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ ഒരു മൈക്കിലൂടെ കേൾക്കുന്ന സമയത്ത് എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല.
ഞാൻ പറയും ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും സ്റ്റാൻഡേർഡും ഏറ്റവും നല്ല കമ്പനി ബ്രാൻഡുകളുടെ ഒരു ഇയർബഡ്സ് തന്നെയാണിത്. അതിൽ ഒരു ഡൗട്ടും തന്നെ ഇല്ല. സോ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ ഷോറൂമിൽ പർച്ചേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ്സ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തതിൽ കാണുന്നവരെ ബൈ.